ബെന്നി പറഞ്ഞു െന്നുംെതിരായ സംസ്ഥാന സർക്കാർ നീക്കത്തിന് പിന്നിൽ സാബു ജേക്കബിന്റെ രാഷ്ട്രീയമാണോ എന്ന് സംശയിക്കുന്നതായി കെ മുരളീധരൻ പറഞ്ഞു വികസനത്തെ പുറംകാലുകൊണ്ട് തട്ടിയത് ശരിയല്ല തല്ലും തലോടലുമാണ് കിറ്റക്സിന്റെ കാര്യത്തിൽ നടന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഈ സംരംഭം നടത്താൻ അവർക്ക് കഴിയും എന്നത് യാഥാർത്ഥ്യം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വ്യവസായ സംരംഭത്തിന് പുറങ്കാൽ കൊണ്ട് ചവിട്ടരുത് ആ വ്യവസായം കേരളത്തിൽ തന്നെ തുടങ്ങാനും പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാം വ്യവസായികൾക്ക് അല്ലെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ പാക്കേജും പിന്തുണയും മാത്രം മതിയാവില്ല സംരക്ഷണം കൂടി വേണ്ടി വരും അത് കിറ്റക്സിൻ്റെ കാര്യം മാത്രമല്ല പൊതുവെ ഈ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ആ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തല്ലും തലോടലും കൂടിയാണ് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത് ഇത് വ്യവസായ സൗഹൃദ സമീപനം അല്ല എന്നാണ് നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയം എടുക്കണം അല്ലെങ്കിൽ തന്നെ നിക്ഷേപകർക്ക് ബുദ്ധിമുട്ടാണ് വ്യാപാര വ്യവസായ

രണ്ടായിരത്തിന് ശേഷം ഇവിടെ വ്യവസായം തകർക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും രാഷ്ട്രീയ വൃന്ദങ്ങളുമാണ് അപ്പോൾ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ മാത്രം പോരാം അദ്ദേഹത്തിൻ്റെ ആശയങ്ങള് താഴേക്കിടയിൽ അണികളുടെ ഇടയിലേയും ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്കും കർശനമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കണം കിടെക്സിന് പരോക്ഷ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൌഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു വ്യവസായങ്ങളുടെ സുസ്ഥിരമായ നിലനിൽപ്പ് സർക്കാർ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ആർ പി ജി എന്റർപ്രൈസസ് ചെയർമാൻ ഹർഷ് ഗോയങ്കയുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് ആർ പി ജി എന്റർപ്രൈസസ് എന്നും സംസ്ഥാന സർക്കാരിൽ നിന്ന് നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്നുമായിരുന്നു ഗോയങ്കയുടെ ട്വീറ്റ്